വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം 2019-20 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായും പോയി കാണണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ഞങ്ങൾ 5 പേർ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. തേനിൻ്റെ മധുരം, മയിലിൻ്റെ ഭംഗി, ബെല്ലിൻ്റെ ശബ്ദം, മുല്ലപ്പൂവിൻ്റെ മണം, ഇങ്ങനെ 4 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ അവയവത്തിൻ്റെയും ധർമ്മം കണ്ടെത്തി ചിത്രത്തിന് നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് കണ്ണാണ്. കണ്ണുകൊണ്ട് ഇതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? തേനിൻ്റെ മധുരം നോക്കാൻ പറ്റുമോ കണ്ണുകൊണ്ട്? ഇല്ല. മയിലിൻ്റെ ഭംഗിയോ? മയിലിൻ്റെ ഭംഗി കാണാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ എഴുതേണ്ടത് മയിലിൻ്റെ ഭംഗി എന്നുള്ളതാണ്. ഇനി മൂക്ക്. മൂക്ക് കൊണ്ട് എന്താണ്? മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂവിൻ്റെ മണമാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ചെവിയാണ്. ചെവി കൊണ്ട് എന്താണ്? ആ ബെല്ലിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇനി നാവുകൊണ്ട്. നാവുകൊണ്ട് തേനിൻ്റെ മധുരം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ചൂട് അനുഭവപ്പെടുന്നതിന് സഹായിക്കുന്ന അവയവത്തിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂക്ക് കൊണ്ട് നമുക്ക് ചൂട് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. ചെവി കൊണ്ടോ? പറ്റില്ല. തൊക്ക് കൊണ്ടോ? തൊക്ക് കൊണ്ട് കഴിയും. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, നമ്മൾ തൊടുമ്പോഴാണ് നമുക്കത് ചൂടുണ്ടെന്ന് മനസ്സിലാവുക. നമ്മൾ തൊടുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അവിടെ നമ്മുടെ തൊക്കാണ്, സ്കിന്നാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് അറിയാൻ കഴിയുന്നത്. പ്രവർത്തനം 2, തൊഴിലുകൾ. ഗോപുവിൻ്റെ ഗ്രാമത്തിലെ ആളുകൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പണികളാണ് ചെയ്യുന്നത് അല്ലേ, ജോലികളാണ് ചെയ്യുന്നത്. ഇതാണ് ഗോപുവിൻ്റെ ഗ്രാമം. ഇനി ഇതിലെ ചോദ്യം, ഏതെല്ലാം തൊഴിലുകളിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എഴുതുക. കച്ചവടം ഇന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ആ അവിടെ കൃഷിയുണ്ട്, മീൻപിടുത്തമുണ്ട്, മരപ്പണിയുണ്ട്, മരപ്പട്ടിയല്ല സോറി, മരപ്പണിയുണ്ട്, തയ്യലുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മരപ്പട്ടിയല്ല, അത് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, മരപ്പണിയാണ്. ഗ്രാമത്തിൽ ഗോപുവും കൂട്ടുകാരും നടത്തിയ തൊഴിൽ സർവേയുടെ പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ പട്ടിക വിശകലനം ചെയ്തിട്ട് നമ്മളൊരു എൻ്റെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഏതാണ് നോക്കൂ. ഇവിടെ ഏറ്റവും കൂടുതൽ 42 കൃഷിപ്പണിയാണല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കൃഷിപ്പണിയാണ്. പിന്നെ 20 പേര് മരപ്പണി ചെയ്യുന്നുണ്ട്, 10 പേര് തയ്യൽ ചെയ്യുന്നുണ്ട്, 30 പേര് കച്ചവടം നടത്തുന്നുണ്ട്, 12 പേര് മത്സ്യബന്ധനം, 2 പേര് ആതുര സേവനം. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ എഴുതാൻ കഴിയും? ആ ഗോപുവിൻ്റെ ഗ്രാമത്തിൽ കൃഷിപ്പണി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. 20 പേർ മാത്രമാണ് മരപ്പണി ചെയ്യുന്നത്. കച്ചവടം ചെയ്യുന്നവർ 30 പേര്. മത്സ്യബന്ധനവും തയ്യലും ആ ഗ്രാമത്തിൽ വളരെ കുറവാണ്. ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വെറും 2 പേർ മാത്രമേ ആ ഗ്രാമത്തിലുള്ളൂ. ഇത്രയും കണ്ടെത്തലുകൾ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. സി ആണ്. ഈ ഉപകരണം ഏത് തൊഴിലിനാണ് ഉപയോഗിക്കുന്നത്? ഏത് തൊഴിലിനാണ്? ആ ഇവിടെ മരപ്പണിക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലെ. മരപ്പണി ചെയ്യാനാണ് നമ്മൾ ഈ ഉപകരണം ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 3 ചിത്രശലഭങ്ങൾ എന്ന പ്രവർത്തനമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ചിത്രശലഭങ്ങളിൽ എന്താ പറയുന്നത്? ശലഭവർണ്ണങ്ങൾ. വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന ശലഭ പാർക്കിൽ നടുന്നതിനായി അഭിനവ് കൊണ്ടുവന്ന ചെടിയാണിത്. ചെടിക്ക് നിറം നൽകി മനോഹരമാക്കൂ. ഇത് ഏത് ചെടിയാണ്? ആ ഈ ചെടി നമുക്കറിയാം, ഈ ചെടി റോസ് ചെടിയാണല്ലേ. അപ്പം ഇത് ഏത് ചെടിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ റോസ് ചെടി എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഇതിന് നല്ല ഭംഗിയായിട്ട് നിറവും നൽകണം. ഓക്കെ, ഇനി അടുത്തത്, ശലഭ പാർക്ക് നിർമ്മിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ ടിക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെയാണ് കേട്ടോ. അപ്പോൾ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ വെച്ചുപിടിപ്പിക്കണം. അത് ശരിയാണ് അല്ലേ. അപ്പോൾ അതിന് ടിക് മാർക്ക് കൊടുക്കണോ? വേണ്ട. ചെടികളിലും പൂക്കളിലും രാസകീടനാശിനികൾ തളിക്കണം. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്തു കഴിഞ്ഞാൽ ശലഭം ഉണ്ടാവില്ല, ശലഭങ്ങൾ വരില്ല. അപ്പോൾ അത് ക്രോസ് മാർക്ക് കൊടുക്കണം. ചെടികൾക്ക് വെള്ളവും ജൈവവളവും നൽകണം. അതും ശരിയാണ്. അപ്പോൾ അതിനൊന്നും കൊടുക്കേണ്ട. ഉദ്യാനത്തിൽ വള്ളിച്ചെടികൾ മാത്രം നട്ടാൽ മതി. വള്ളിച്ചെടികൾ മാത്രം നട്ടു കഴിഞ്ഞാൽ അത് ശലഭ പാർക്കാവുമോ? ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 2-ഉം 4-ഉം ഈ ചിത്രശലഭത്തിന്റെ പേരെന്ത്? ഇവിടെ തന്നിട്ടുള്ള ചിത്രശലഭം ഏതാണ്? ആ ഈ കറുപ്പ് ഇതൊക്കെ ഉള്ളത് വിലാസിനിയാണ്. അപ്പോൾ അവിടെ വിലാസിനിക്ക് നേരെ ടിക്ക് കൊടുക്കുക. ഇനി 4, മണ്ണിൻ്റെ മഹത്വം. മണ്ണ് മ്യൂസിയത്തിൽ വിവിധ തരം മണ്ണുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. അവ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ എക്കൽ മണ്ണ്, കളിമണ്ണ്, ചെമ്മണ്ണ്. ഒന്നാമത്തെ നോക്കൂ, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന മണ്ണ് അതേതാണ്? അത് ചെമ്മണ്ണാണ്. അപ്പോൾ അവിടെ താഴെ ചെമ്മണ്ണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി പശിമയുള്ള മണ്ണ് ഏതാണ്? പശിമയുള്ള മണ്ണ് അത് കളിമണ്ണാണ്. ഇനി ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അതിനെ നമ്മൾ എക്കൽ മണ്ണ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ചെമ്മണ്ണ്, 2 കളിമണ്ണ്, 3 എക്കൽ മണ്ണ്.
ഇനി അടുത്ത് നോക്കൂ. ജോസഫിന്റെയും ആമിനയുടെയും പറമ്പിന്റെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ജോസഫ്, ആമിന രണ്ട് തരത്തിലുള്ള കൃഷി രീതികളാണ് അല്ലെ. ആരുടെ പറമ്പാണ് മണ്ണൊലിച്ചു തടയുന്നതിന് അനുയോജ്യമായത്? ആരുടെയാണ്? ആമിനയുടേതാണ്. കാരണം എന്താണ്? അവിടെ നമ്മൾ ഓരോ തടമെടുത്തിട്ട് അതിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മറ്റത് ഒരു കുത്തനെയുള്ള സ്ഥലമാണ്. അവിടെ മണ്ണൊലിച്ചു പോവാൻ വളരെയധികം അനായാസം കഴിയും. ഇനി ഏതൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടെത്തിയ പറമ്പിനുള്ളത്? എന്താണ്? മണ്ണൊലിപ്പ് തടയുന്നതിനായി ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്, തടം എടുത്തിട്ടുണ്ട്. ഈ രണ്ട് പ്രത്യേകതയാണ് ആമിനയുടെ പറമ്പിനുള്ളത്. ഇനി അടുത്തത് പ്രവർത്തനം 5, തൊഴിലുപകരണങ്ങൾ. ഈ തൊഴിലുപകരണത്തിന്റെ പേരും ഉപയോഗങ്ങളും എഴുതുക. ഇതേതാണ്? തൂമ്പയാണ്. ഇതെന്തിനാണ്? മണ്ണ് ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂമ്പ. ചതുരത്തിലുള്ള ഉറപ്പേറിയ ഉരുക്ക് പാളിയാണ് തൂമ്പയുടെ പ്രധാന ഭാഗം. പറമ്പ് കിളക്കുക, കൂടിക്കിടക്കുന്ന മണ്ണ്, ചരല് തുടങ്ങിയവ നീക്കം ചെയ്യുക, നിരപ്പാക്കുക എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് തൂമ്പ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിലെ ഓരോ തൊഴിലിനും അതിൻ്റെതായ ഉപകരണങ്ങളുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളെ തൊഴിലുമായി ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് കത്രികയാണ്. കത്രിക എന്താണ്? ടൈലറുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് ചൂലാണ്. ചൂല് ഈ ചവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തേത് കോടാലിയാണ്, ഓക്സ് ആണ്. അത് വിറകുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്താണ്? സെതസ്കോപ്പ് ആണ്. അത് ഡോക്ടറുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ചട്ടി ഉണ്ടാക്കുന്നതാണ് അല്ലെ, അത് മൺപാത്രക്കാരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് ആറാമത്തെ പ്രവർത്തനം, ആരോഗ്യ സമ്പത്ത്. സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സമ്പത്ത് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. രോഗകാരികളായ ജീവികൾ പെരുകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഹെൽത്ത് ക്ലബ് അംഗങ്ങൾ തയ്യാറാക്കിയ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യമുള്ള ജീവിതത്തിനായി പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ശരിയായവർക്ക് നേരെ ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചപ്പ് ചവറുകൾ കൂടിക്കിടക്കുന്നത് അനുവദിക്കുന്നു, അത് ശരിയാണോ? അല്ല. ഇനി കൈയും വായും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, അതും ശരിയല്ല. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, അത് ശരിയാണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നു, അതും ശരിയായതല്ല. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നു, അത് ശരിയാണ്. പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുന്നു, അതും ശരിയാണ്. അപ്പൊ ഇവിടെ ഈ മൂന്നെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേരെഴുതുക. ഒന്നാമത്തേത് കൊതുകാണ്. കൊതുക് എന്താണ്? മലേറിയ പരത്തും. ഇനി അടുത്തതോ ഈച്ചയാണത്, കോളറ പരത്തും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു.